Hi, welcome back to my channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. എനിക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്രാവശ്യം കിട്ടിയത്. പ്ലാന്റ് ഹണ്ടിങ് മാത്രമല്ല, എന്താ പറയുക, നമുക്ക് അത്യാവശ്യം നല്ല നേച്ചർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു പ്ലേസിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ല പർപ്പിൾ കളർ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ശരിക്കും ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ ആ ഒരു പ്ലേസിൽ നിന്ന് ഹണ്ട് ചെയ്തു കേട്ടോ. ശരിക്കും ഇവർക്ക് മോയിസ്റ്റ് വേണം, അത്യാവശ്യം ഡ്രൈ ഉള്ള ഏരിയയിൽ നിൽക്കും. ഈവൻ നമ്മൾ ഈ ഒരു പ്ലേസിൽ നിന്ന് പറിച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യണം. പിന്നെ ആ ഒരു പ്ലാന്റ് ഹണ്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് പ്ലാന്റ് തേടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പം എനിക്ക് അത്യാവശ്യം ആ ഒരു പ്ലേസിൽ നിന്ന് നല്ല പ്ലാന്റ്സ് കിട്ടി കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്. മെയിൻലി ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് ക്രീപ്പർ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നല്ല പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ക്രീപ്പറാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റോസ് അല്ലെങ്കിൽ ഒരു മജന്ത ലൈൻസൊക്കെ അവരുടെ ആ ഒരു മിഡിൽ ഭാഗത്തൊക്കെ ഉണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചോട്ടു പ്ലാന്റ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവന് ഫസ്റ്റിലി കിട്ടിയ പ്ലാന്റ് ഇതാണ് കേട്ടോ, ഈ ഒരു റെഡ് ഫ്ലവറുള്ള. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം ചെട്ടിക്കൊടുവേലി എന്നാണ്. അപ്പം ഈ ഒരു പ്ലാന്റാണ് അവൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു പ്ലാന്റ് ഹണ്ട് ചെയ്തെടുത്ത്. നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും. പിന്നെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് തേടി പോവുകയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം എനിക്കറിയില്ല. ഈ ഒരു യെല്ലോ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിങ് പ്ലാന്റ് പറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് നോക്കിയപ്പം കൈ എത്തും എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആ ഒരു രീതിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ ഒരു ബാരിയർ ഒക്കെ ഇപ്പുറത്തെ സൈഡിലൂടെ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു വിധത്തിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ബ്രദേഴ്സ് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ശരിക്കും ഞങ്ങൾക്ക് ആ ഒരു പ്ലാന്റിൻ്റെ റൂട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ആസ് യൂഷ്വൽ നെക്സ്റ്റ് പ്ലാന്റ് തേടി ഇങ്ങനെ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം കുറച്ച് എന്താ പറയുക നേരത്തെ പോയി. പ്രീവിയസ്ലി ഞാൻ ഇട്ട ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഈവനിങ് ടൈമിൽ പോയിട്ട് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും എന്തുമാത്രം ഡിഫിക്കൽട്ടീസ് സഹിച്ചാണ് അവൻ ഇറങ്ങി ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ റൂട്ട് പോലും കിട്ടാതെ ആ ഒരു പീസ് ആണെങ്കിൽ പോലും കട്ട് ചെയ്തെടുത്തതെന്ന്. നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു യെല്ലോ കളേർഡായിട്ട്. നമുക്ക് എന്താ പറയുക, സൺഫ്ലവറിൻ്റെ ആ ഒരു രീതിക്കാണ് ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് കാണുമ്പം പെട്ടെന്ന് പറയാൻ പറ്റും. ശരിക്കും ആ ഒരു പ്ലേസിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവർ കയറി വരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വലിൽ കാണാൻ പറ്റുന്നത്.
പിന്നെ ഞങ്ങൾ പോയത് ഒരു 11-11.5 ആ ഒരു ടൈമിലായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കട്ട വെയിലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഭയങ്കര വെയിലായിരുന്നു ആ ഒരു ടൈമിൽ അവിടെ. എനിക്ക് ആ ഒരു പ്ലേസിൽ നിന്ന് കിട്ടിയ ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് കേട്ടോ. ആ ഒരു പ്ലാന്റ് ഞാൻ ആക്ച്വലി വീട്ടിൽ കൊണ്ട് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇവരിൽ ഒരു പർപ്പിൾ കളറായിട്ടുള്ളൊരു പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ്. ആ ഒരു പ്ലേസിൽ നിന്ന് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു വീഡിയോ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ബെനഫിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ഇതാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നെക്സ്റ്റ് ഞാനും ചോട്ടും കൂടെ ഇങ്ങനെ പ്ലാന്റൊക്കെ തേടി പോകുന്ന വിഷ്വലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് റോക്സ് ഒക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ശരിക്കും ഒരു റോക്കി ഏരിയ എന്നൊക്കെ പറയാൻ പറ്റും. പാറകൾ ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്ലവർ മാത്രമല്ല ആ ഒരു പ്ലാന്റിൻ്റെ മൊട്ട് കാണാനും നല്ല രസമാണ്. ഫ്ലവറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നുന്നു ആ ഒരു മൊട്ട് കാണാനാണെന്ന്. പിന്നെ ഒരു ചെറിയൊരു യെല്ലോ കളറ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഈ ഒരു എന്താ പറയുക ഒരു അമ്പലമുണ്ട്, അതായത് ഒരു ടെമ്പിളുണ്ട്. ഒരു ശ്രീകൃഷ്ണ ടെമ്പിളാണ് ആ ഒരു പ്ലേസിലുള്ളത്. പിന്നെ കുറച്ച് മാറി അപ്പുറത്തൊരു ചർച്ചുമുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് പോലുമല്ല, നമ്മൾ എന്താ പറയുക പുല്ലെന്നൊക്കെ പറയുന്ന സംഭവമാണ്. പക്ഷെ എങ്കിലും ഇവർ ആ ഒരു പ്ലേസിൽ നിൽക്കുന്ന കാണാൻ ശരിക്കും ഒരു ഭംഗിയാണ്. പിന്നെ അവിടെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു എന്താ പറയുക ഒരു പോണ്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ടൈമിലും വെള്ളം അവിടെ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം നവംബർ ഡിസംബർ ആ ഒരു ടൈം ആകുമ്പം എന്താ പറയുക ഭയങ്കര വരണ്ട ഒരു കാലാവസ്ഥയായിരിക്കും. എങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് വെള്ളമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു എന്താ പറയുക പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വന്നതും ഒരു ഭംഗിയാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം നമുക്ക് സീറോ കോസ്റ്റ് ആയിട്ട് പ്ലാന്റ്സ് ഹണ്ട് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ വിഷ്വൽസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരുപാട് ലാഗ് ഇല്ലാതെ ഞാൻ ഇടാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ടിട്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ അതുവരേക്കും ബൈ.